ഹലോ എല്ലാവർക്കും സുഖമല്ലേ. ഇന്ന് നമുക്കൊരു ബീൻസ് ഉണക്കച്ചമീൻ മെഴുക്ക് വരട്ടെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞ ഒരു കപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ഒരു അര കപ്പ് ഉണക്കച്ചമീനും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വയ്ക്കാം. എന്നിട്ട് അതിലോട്ടൊരു 4 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഈ വഴന്ന് വന്നിട്ടുള്ള സവാളയിലേക്ക് നമുക്ക് ഇനി കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ വറ്റൻമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇത് നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഉണക്കച്ചമീൻ ആഡ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരണവരെ നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണക്കച്ചമീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ബീൻസിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീൻസ് ചേർത്തിട്ട് ബീൻസും ഈ ഉണക്കച്ചമീനും കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് വേവിക്കുന്നതിനേക്കാട് മുന്നേ തന്നെ നമുക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ വെള്ളം ഇതിൻ്റെ മീതെ കൂടെ ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുക്കാം. ഞാനിതൊരു ചെറിയ തീയിലിട്ടതിന് ശേഷം 8-10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ചെറിയ തീയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം അടിയെ പിടിക്കാണ്ടിരിക്കാൻ. ഇപ്പം ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം 1/8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ബീൻസെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ ബീൻസ് മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് നമുക്ക് ഈ ബീൻസ് ഉണക്കച്ചമീൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.